ഉഷാദ് ഭായ് നമസ്കാരം. മലയാളി കർഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം നമസ്കാരം. ഇതാണ് നമ്മളെ ഉഷാദ് ഭായ്. മലഞ്ചേരിയാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇപ്പോൾ ഉള്ളത് റിയാദിലാണ്, റിയാദ് എക്സിറ്റ് 18. അപ്പോൾ ബ്രഹ്മ കോഴികളെ വളർത്തുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ അദ്ദേഹത്തിന് പണി. ജോലി കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വന്ന നമ്മൾ ഫ്രീ അല്ലേ, വെറുതെ എടുക്കണ്ടല്ലോ എന്നുള്ളൊരു ഇത് വേണം. പിന്നെ ഇതൊരു ഇതിനെ ചെറുപ്പം മുതലുള്ളൊരു ഹോബി, ഒരു ക്രൈസ്. അതിലപ്പം മുതലേ നമ്മൾ നാട്ടില് പ്രാവ് കോഴി. അപ്പൊ ജോലിക്ക് പോകുമ്പോ എങ്ങനെ തീറ്റ? ജോലിക്ക് പോകുമ്പോ രാവിലെ കാലത്ത് തീറ്റ 10 ലിട്ട് പോകും. നമുക്ക് നിശ്ചിത അളവുണ്ടാവില്ല ഒരു കോഴിക്ക് എത്ര തീറ്റ വേണം. അപ്പൊ അത് കണക്കാക്കി എല്ലാ കോഴിക്കും തീറ്റയും വെള്ളം നമ്മൾ വെച്ചു കൊടുക്കും. പിന്നെ വെള്ളത്തിൻ്റെ കൂടെ നമുക്കിവിടെ കാൽസ്യം പൗഡർ അങ്ങനത്തെ സാധനമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. വെള്ളത്തിൽ മിക്സ് ചെയ്ത് കാലത്ത് പോകുമ്പോൾ പിന്നെ വൈകിട്ട് 5 മണിക്ക് വരും. വന്ന് കഴിഞ്ഞാൽ തീറ്റ കൂട്ടിൽ നിന്ന് പോയി നോക്കും, കൂട്ടിൽ തീറ്റ ഉണ്ടോ ഇല്ലയെന്ന് നോക്കും. നമുക്ക് തീറ്റ തിന്നിട്ട് ഫുള്ള് കഴിഞ്ഞാൽ രണ്ടാമതും കുറച്ചിട്ട് കൊടുക്കും. അതന്നെ തീറ്റ പ്രത്യേകം, വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പിന്നെ ചൂടിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. നാട്ടിൽ കോഴി വളർത്തുന്നുണ്ടോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? നാട്ടിൽ കോഴി നമ്മുടെ വീട്ടിലുള്ള സാധാരണ കോഴി, നമ്മുടെ കൈരളി കോഴി, അതുപോലെ പിന്നെ അതുപോലെ നമ്മുടെ ഗിരിരാജ അങ്ങനത്തെ കോഴികളൊക്കെ വളർത്തിയിട്ടുണ്ട്. നമ്മൾ നമുക്കൊരു ബിസിനസ് ഇതായിട്ട് ബൾക്കായിട്ടൊന്നും നമ്മൾ ഇതുവരെ വളർത്തിയിട്ടില്ല. ചുമ്മാതെ 10 കോഴി വീട്ടിലൊരു അവസ്ഥ മുട്ട ആവശ്യമുണ്ട്. അങ്ങനെ അംഗക്കോഴി ഉണ്ടായത് വീട്ടിൽ, അങ്ങനത്തെ ഒക്കെ നമ്മൾ വീട്ടിലുണ്ട് ഇപ്പോഴും ഉണ്ട്. അല്ലാതെ നമ്മൾ നല്ലൊരു ഫാം മൂലം നമ്മൾ തുടങ്ങിയിട്ടില്ല. പിന്നെ വറന്ത, പിന്നെ വീട്ടിലെ വറന്തലുണ്ടോ? വീട്ടിൽ പിന്നെ ആടുകളുണ്ട് നമ്മുടെ. അത് തന്നെ സൈഡ് ആയിട്ട് എല്ലാവരും സൈഡ്. ഒക്കെ ഒരു പരീക്ഷണമാണ്, പഠിക്കണം എല്ലാം. ഇപ്പോൾ പഠിച്ചിട്ട് വേണമല്ലോ നമുക്കൊരു ഒരു വലിയ വലിയ സംരംഭത്തിലൂടെ ചാടാൻ. അപ്പോൾ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ആടുണ്ട്, കോഴിയുണ്ട്, പിന്നെ മുയലുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ വെറും ആടും കോഴിയും മാത്രമേ ഉള്ളൂ. വീട്ടിൽ ആടുണ്ട്, ഇവിടെ കോഴിയുണ്ട്. എന്തായാലും നമ്മൾ തുടർന്ന് പോകാനാണ് നമ്മൾ തീരുമാനം. എന്താണെങ്കിലും thank you.
നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിലും മലപ്പുറം വളാഞ്ചേരി. ഇവിടെ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്? ഞാനിവിടെ ഒരു ഗവൺമെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യണത്. ഗവൺമെന്റിന്റെ വർക്ക് എല്ലാം എടുക്കുന്ന ഒരു വെൽഡിങ്ങിന്റെ ഒരു കമ്പനി. എത്ര വർഷമായി ബ്രാഹ്മ വളർത്തല് തുടങ്ങിയിട്ട്? ബ്രാഹ്മ വളർത്തല് തുടങ്ങിയിട്ട് മാക്സിമം ഇപ്പോൾ ഒരു 5-6 മാസം അത്ര ആയിട്ടുള്ളൂ. അതിന് നമ്മൾ നാടൻ കോഴി, അതുപോലെ പ്രാവ്, അതുപോലെ ലോബേർഡ്സ് അങ്ങനത്തെ സാധനങ്ങളാണ്. ഇപ്പം അതെല്ലാം വിട്ടിട്ട് ബ്രാഹ്മിലേക്ക് തിരിഞ്ഞാണ്. ഇത് ക്രൈസിന്റെ ഇതിലാണോ അതോ ഇതുമെന്ന് പറഞ്ഞ വരുമാനം? ക്രൈസ് വരുമാനം എന്ന് പറയാൻ നമുക്ക് കേട്ടില്ല. തുടക്കമാണ്, 5-6 മാസം ആയിട്ടുള്ളൂ. ഇൻഷാല്ല വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ കോഴികളും മുട്ടിടാറുണ്ടോ? ആ എല്ലാ കോഴിയും മുട്ടിടുണ്ട്. ഡെയിലി കിട്ടാറില്ല, ഒന്നരാടം വെച്ച് കിട്ടും, ചിലപ്പോൾ ഡെയിലി കിട്ടും. അത് നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ അതിൻ്റെ എന്തോ ആണോ എന്നറിയില്ല. ചിലപ്പോൾ ക്ലൈമറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു മുട്ടക്ക് എത്ര രൂപയുടെ വില? മുട്ടക്ക് ഇപ്പൊ ഞാൻ അന്വേഷിച്ചത്, ഇന്നോട് ഞാൻ ചോദിച്ചപ്പോ സൗദിയായിട്ട് ബന്ധപ്പെട്ടപ്പോ പറഞ്ഞത് 15 റിയാലാണ് പറഞ്ഞത് മുട്ടക്ക്. ഇപ്പൊ നമ്മുടെ അതില് 10 റിയാലും കിട്ടുന്നുണ്ട് പറഞ്ഞേക്കുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. നമ്മൾ അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് 15 റിയാൽ വെച്ചിട്ടാണ് ഓരോ മുട്ട എന്നുള്ളത്. ഇതിന്റെ തീറ്റക്രമങ്ങൾ എങ്ങനെയാണ്? ചിത്രം എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, നമ്മുടെ ചോളം, അതുപോലെ ചെറുപയർ, വെള്ളച്ചോളം, നമ്മളെ പൊട്ടുകടല, അതുപോലെ ഗ്രീൻ പീസ്, ഇതെല്ലാം കൂടി തീറ്റ ഒരു മിക്സ് വരുന്നുണ്ട്. അത് കൊടുക്കും. അതുപോലെ അതിൻ്റെ സൗദിയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, എന്താ പറയുക, ഒരു എന്താ പേര് ഒരു തീറ്റ ഉണ്ട്, നമ്മളെ ഫിനിഷറും ആയതൊരു സാധനം. നാട്ടിൽ തന്നെ ഫിനിഷർ അറിയും, ഇവിടെ വേറെ എന്തൊരു 60 പേരാണ് പറയുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. അത് കൊടുക്കുന്നുണ്ട്. അത് മുട്ടൊക്കെ സ്പെഷ്യലാണ്. എത്ര ജോഡി കോഴികളാണ് ഇവിടെ ഉള്ളത്? എന്റെ കയ്യിൽ ഇപ്പൊ 2 പൂവനും 6 പട്ടി. ഒരു മാസത്തില് എത്ര ചെലവ് വരും ഇപ്പോൾ വളർത്താൻ? ചെലവ് പ്രത്യേകിച്ച് ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല. ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത് ഈ തീറ്റ, പിന്നെ അതിന്റെ കൂടെ ഞാൻ പച്ച കൊടുക്കും, നമ്മുടെ കാബേജിന്റെ ഇല, അതുപോലെ മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ ഈ മൂളി എന്ന സാധനം പച്ചക്കറി ഉണ്ട്, അതിന്റെ ഇല. മെയിനായിട്ട് ഫുഡ് ഇലകളാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഗോതമ്പ് പച്ചക്കും കൊടുക്കും, അത് മുളപ്പിച്ചിട്ടും കൊടുക്കും. ഒരു ദിവസം വെള്ളത്തിട്ട് കുതിർത്തി വെച്ചിട്ട് അത് നമ്മൾ മുള പൊട്ടി വരുന്ന ഉണ്ടല്ലോ, ആ സൈസാകുമ്പോൾ അത് ഈ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കും. അതാകുമ്പോൾ നെയ്ക്കെട്ടൂല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയൊരു അറിവ്. അത് വെറും ഗോതമ്പ് കൊടുക്കുമ്പോൾ നെയ്ക്കെട്ടാൻ ചാൻസ് ഉണ്ട്, മുട്ടതിൽ കുറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ അങ്ങനെ തുടങ്ങിയിട്ടൊരു മാസമായിട്ട്. അപ്പൊ നൗഷാദ് ഭായിനെ സഹായിക്കുന്ന ഒരാളാണിത്. പിന്നെ എന്താണ് പേര്? ഷറഫുദ്ദീൻ അല്ലേ? നാട്ടിലവിടെ? പാതക്കര. നൗഷാദ് ഭായി ഇല്ലാത്ത സമയത്ത് പിന്നെ കോഴികൾക്ക് തീറ്റ കൊടുക്കാനും ഇതിനെ സഹായിക്കാനൊക്കെ ഉള്ള ഒരാളാണിത്. അത് നമ്മളെ സഹായിക്കുന്നവരൊക്കെയാണ്. നമ്മളെ നാട്ടിലെ പെരിന്തൽമണ്ണ പാതായ്ക്കാൻ പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഓട്ടോയും റൂട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൽ നമ്മളില്ലാത്തൊരു ഒരു വിടവ് നടത്തുന്ന ഒരാളാണ്. മരുന്ന് കൊടുക്കാൻ, അതുപോലെ നല്ല ഭക്ഷണം കൊടുക്കാന്, അങ്ങനെ നമ്മളെ സഹായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് പേരില്ല, എവിടെ പോകണമെങ്കിലും നമുക്കൊരു പേരില്ലാതെ പോവാം. നമ്മളില്ലെങ്കിൽ നമ്മുടെ കോഴികളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിറവേറും. അങ്ങനെ വിശ്വാസം ഉണ്ട്. അതൊക്കെ അതിന്റെ പുറത്തൊക്കെയാണ് ഈ സംഭവം ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ കമ്പപ്പൊട്ട്, ചോളത്തിന്റെ പൊട്ട്, നാട്ടിലുള്ള സാധനം തന്നെയാണ്. അറിവിലെന്താ വില തന്നെ അറിയില്ല. പിന്നെ ഇത് ഗോതമ്പ്, ഫ്രഷ് ഗോതമ്പാണ്. പിന്നെ
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ മിക്സർ തീറ്റ എല്ലാം ഇങ്ങനെ വെള്ളച്ചോളം മക്കച്ചോളം ഗോതമ്പ് അതുപോലെ ചെറുപയർ കടലപ്പൊട്ട് ഇത് അതുപോലെ നമ്മളെ പരിപ്പ് ഈ ചുമന്നൊരു പരിപ്പ് ഇതെല്ലാം കൂടി മിക്സാക്കിയുള്ള തീറ്റയാണത് അതുപോലെ ഇത് ഇവിടെയുള്ള അറാസ്കോൻ്റെ ഒരു തീറ്റ എന്താ പേര് വയ്യാതെന്ന് പറയുന്നതാണ് കറക്റ്റ് പേര് എനിക്കറിയില്ല ഇതാത് മുട്ടക്ക് സ്പെഷ്യലായിട്ട് വരുന്ന തീറ്റയാണ് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കും ഒരു നേരം വൈകുന്നേരം കുറച്ച് തീറ്റ കഴിഞ്ഞാൽ തീറ്റ പാത്രത്തിലില്ലെങ്കിൽ ഒന്നും കൂടി കുറച്ച് നേരത്തെ കൊടുക്കും ഇതിന് നമ്മൾ അളവ് പാത്രം അതാണ് ഇതിനൊരു ഒരു കോഴിക്ക് ഒരു രണ്ട് പാത്രം കണക്ക് അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനൊരു രണ്ട് പാത്രം ഒരു കോഴിക്ക് ഒരു ദിവസത്തേക്ക് അങ്ങനെ രാവിലെ പോകുമ്പോൾ ഇട്ട് ഊട്ടിട്ട് വെക്കും വൈകുന്നേരം ഒൻപതിന് കാക്ക കരച്ച അപ്പം കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ഇത് ബെർസീം നമ്മളുടെ അൽഫാൽഫ എന്ന് പറയുന്ന സാധനം ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ കാബേജിൻ്റെ എല്ലാം ഇതെല്ലാം ഇപ്പം കൊടുക്കും അങ്ങനെ നമ്മൾ തീറ്റക്രമം ബ്രഹ്മട മുട്ട ഏകദേശം നമ്മുടെ നാട്ടിലെ കൂടെ അതേ മുട്ടക്കൂടെ മുട്ടയുടെ BB38 ഏകദേശം അതേ സെയിം മുട്ട തന്നെ ചെറിയൊരു കളർ ചേഞ്ചിങ് ഉണ്ടെന്ന് മാത്രം മറ്റത് വലുപ്പൊക്കെ ഏകദേശം സെയിം അതന്നെ കാണുന്നില്ല പക്ഷെ കോഴിയുടെ വലുപ്പത്തിൽ ഇച്ചിരി വലുപ്പം തോന്നുന്നുണ്ട് പക്ഷെ മുട്ടൊക്കെ പക്ഷെ അതേ റേറ്റ് അതേ റേഞ്ചിൽ തന്നെയാണ് വരുന്നത് അത് ചെറുതുണ്ട് കേട്ടോ ചെറിയ ചിലത് ചില ഷേപ്പിൽ വന്നതുണ്ട് അതിൽ നീണ്ടതുണ്ട് പല വന്നിട്ടുണ്ട്